செம்பாவு புன்னெல்லின் சோரோ, நின்று முத்தாரம் மின்னுன்ன முல்லைப்பூச்சிரியோ. ஹாய் ஃப்ரெண்ட்ஸ், ഞാൻ പ്രവീൺ. തലശ്ശേരി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പോൾ സാധാരണ ചിക്കൻ മട്ടൺ അങ്ങനെയല്ല, ഇത് എഗ് ബിരിയാണിയാണ്. തലശ്ശേരി രീതിയിൽ ഉണ്ടാക്കുന്നു എന്നാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ദമ്മൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും തലശ്ശേരിയുടെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് അച്ഛനാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നേരി അരിയാണ്. സാധാരണ തലശ്ശേരി ഭാഗങ്ങളിൽ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്നത് അഗർവാൾ അരിയാണ്, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ കൈമ, അല്ലെങ്കിൽ ജീരകശാല, വയനാടൻ കൈമ അല്ലെങ്കിൽ ജീരകശാല നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ കപ്പ്, ഈ കാണുന്ന കപ്പിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ അരി ഒരു 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക്, ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. ഇനി വേണ്ടത് ഒരു 3 സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 സവാള നീളത്തിൽ അരിഞ്ഞത്. ഇത് നമ്മൾ ബിസ്ത ഉണ്ടാക്കാനാണ്, അതായത് നമ്മൾ ഉള്ളി വറുത്തെടുക്കാൻ. പിന്നെ 1/6 കോഴിമുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങി വെച്ചതിന് ശേഷം ഇത് ഒരു അതിൻ്റെ കത്തി ഉപയോഗിച്ച് ഒരു ചെറിയ കീറ് കൊടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ 2 തക്കാളി, പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത്. 1 അല്ലെങ്കിൽ 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. അല്പം മല്ലിച്ചപ്പും കുറച്ച് പൊതിന ഇലയും, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ മഞ്ഞൾ പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് വാങ്ങാൻ കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ പശുവിൻ നെയ്, അല്പം വെളിച്ചെണ്ണ, പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഉണക്കുമുന്തിരിങ്ങ, ബേലീഫ്, കറുകപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, പിന്നെ തക്കോലം, ഏലക്കായ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായി അടികട്ടിയുള്ള ഒരു പാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് നമുക്കത് പാത്രം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് ബിസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സവാള പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സവാള ഇട്ട് ശരിക്കും ഒന്ന് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ചെയ്യണം. അതായത് നമ്മളെ സവാള ശരിക്കും ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം. അത് നമ്മൾ കുറച്ചൊന്ന് നല്ല ഫ്രൈ ആയതിന് ശേഷം അതൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ വ്യത്യാസം. നല്ല പതായിരിക്കും അത്, നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അധികം, അതായത് ഫുള്ള് ഗോൾഡൻ കളർ ആവണ്ട, കാരണം ഇത് എടുത്ത് അടുപ്പത്ത് നിന്ന് നമ്മൾ ഫ്രൈ ചെയ്ത ശേഷം എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ കളർ പിന്നെയും നല്ല ഗോൾഡൻ കളറിലേക്ക് മാറും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം അത് കുറച്ചും കൂടി ഒന്ന് കളർ മാറണം. അതിനുശേഷം നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തലശ്ശേരി ബിരിയാണികളുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അത് ഉണ്ടാക്കുന്ന രീതി മറ്റ് ബിരിയാണികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉപയോഗിക്കുന്ന അരി, അതുപോലെ തന്നെയാണ് ഈ ബിസ്ത. ഈ ബിസ്തയാണ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ തലശ്ശേരി ബിരിയാണികളിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ ബിസ്ത. അപ്പോൾ നമ്മളെ ബിസ്ത റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആ അതേ പാത്രത്തിൽ അതിൽ തന്നെ കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉണക്കുമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ശരിക്കും ഒന്ന് ഫ്രൈ ചെയ്യാം.
കാരണം നമ്മൾ ഏകദേശം അണ്ടിപ്പരിപ്പ് അതിന് ശേഷം മാത്രമേ ഉണക്കമുന്തിരി ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉണക്കമുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ശരിക്കും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അടുത്തായി നമുക്ക് ബിരിയാണിയുടെ മസാലകളൊക്കെ ഉണ്ടാക്കാം. അതിനായി അതേ പാനിൽ, നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഫ്രൈ ചെയ്ത അതേ പാനിൽ ഇപ്പോൾ എണ്ണ ബാക്കിയുണ്ടാവും. ആ എണ്ണയുടെ കൂടെ ഒരു ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ പശു നെയ്തൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളെ സ്പൈസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കായ, ഗ്രാമ്പു, തക്കോലം, ബേലീഫ്, പെരിഞ്ചീരകം, കറുകപ്പട്ട, അതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, അതെല്ലാം കൂടി ഇതേപോലെ ഇതിലിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സ്പൈസസൊക്കെ എണ്ണ കിടന്ന് ശരിക്കും അങ്ങോട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലാണ്. ഇനി നമുക്ക് ആ സവാളയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കാം. സവാള ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരാളുടെ പാകത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് സവാള ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് വീണ്ടും അത് അതേപോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്യണം, എല്ലാം യോജിപ്പിക്കണം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമുക്ക് എല്ലാം വെന്തിട്ടുണ്ട്, തക്കാളിയൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നമ്മളെ മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ മഞ്ഞൾ പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഇറച്ചി മസാലയാണ്, സോറി നമ്മളെ ബിരിയാണി മസാലയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിച്ചപ്പും പൊതീനയും കൂടി ചേർക്കണം. ഇത് രണ്ടും ചേർത്ത് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. അതൊക്കെ ആ ഇപ്പം ചേർത്തൊക്കെ മസാലയെല്ലാം ഒന്ന് അതിൽ ശരിക്കൊന്ന് ചേർന്ന് വരണം. ഇപ്പം നമുക്ക് കാണാം എല്ലാം ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ അത് ഒരാളുടെ ഇഷ്ടപ്രകാരം രുചിക്കനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയില്ല, നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുട്ട ഓൾറെഡി നമ്മൾ ചെറിയൊരു കത്തി ഉപയോഗിച്ചൊരു കീറ് കൊടുത്തിട്ടുണ്ട്. അതിന് ആ മസാലയെല്ലാം ഒന്ന് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് മുട്ട നമ്മളെ സവാളയുടെ കൂടെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബിരിയാണിക്ക് ആ ഒരു ഇതുണ്ടാവില്ല, കാണാൻ രസം ഉണ്ടാവില്ല. അപ്പോൾ സാവധാനം അത് മസാലയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ആവണം അതിൽ കിടന്നിട്ട്.
ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അതേപോലെ ഒന്ന് അവിടെ വെച്ചു, ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ അത് ആ മുട്ട മാത്രം മാറ്റി വെക്കാം. വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മുട്ടയെടുത്ത് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം, അതായത് നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത്, രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം. അപ്പോൾ ആ തിളപ്പിച്ച വെള്ളം ഈ മസാലയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഗ്യാസ് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇപ്പം നമുക്ക് കാണാം വെള്ളം ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി, നമ്മൾ നേരിയ അരി ഇതിലേക്കിട്ട് ഒന്ന് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വിഷമമുള്ള സംഭവം എന്ന് പറയുന്നതാണ് ഈ വെള്ളത്തിൻ്റെ അളവ്. അതായത് വെള്ളം കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ ബിരിയാണി കുഴഞ്ഞു പോവും, വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബിരിയാണി ശരിക്കും വെന്തു വരില്ല. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ട് ഇതാണ്. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അരിയെടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കണം. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കും അളവൊക്കെ. ഇതിൻ്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് നല്ലോണമൊന്ന് തിളച്ച് വരണം. ഓക്കെ, തിളച്ച് വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഒരു അഞ്ച് മിനിറ്റ് സമയം വേവിച്ചാൽ മതി. അപ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ വറ്റി ഏകദേശം അതൊരു സെറ്റായി വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു വെന്തിട്ടുണ്ട്. ഇത് പോരാ, ഇനി വേണം. അതിനു മുമ്പ് നമുക്ക് നമ്മളാ മുട്ടയില്ല നേരത്തെ മാറ്റി വെച്ച മുട്ട, അതുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. സാവധാനം വെക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതേപോലെ തന്നെ ആ ചോറിൻ്റെ ഉള്ളിലേക്ക് ആ മുട്ടകളെല്ലാം നമ്മളെടുത്ത എല്ലാ മുട്ടയെടുത്ത് ഇതേപോലെ വെച്ചിട്ട് ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ച് ഉപയോഗിക്കാം. ഇത് ദമ്മല്ല, ശരിക്കും ദമ്മല്ല ചെയ്യുന്നത്. കാരണം ദമ്മ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീലൊക്കെ ചെയ്യും. അതിന് പകരം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടി ആവിയിൽ തന്നെ അത് ഒന്നുകൂടി വെന്ത് വരണം. അപ്പോൾ ഒന്ന് ശരിക്കും അത് സെറ്റാവും. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 15 മിനിറ്റ് എടുത്തു. നമ്മൾ ആ വെള്ളം തിളച്ച സമയം മുതൽ 15 മിനിറ്റ് സമയമായി ബിരിയാണി ആകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മൾ ഇതൊക്കെ നിന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായി നമ്മുടെ ബിസ്ത ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച ഉള്ളി, അതും നമ്മുടെ അണ്ടിപ്പരിപ്പും ഉണക്കുമുന്തിരിയും എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു. അത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെതറി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു സ്മെല്ല്, അതൊരു ഭയങ്കര സ്മെല്ലായിരുന്നു. നല്ല അടിപൊളി, എന്താ പറയണ്ടത്, അപ്പം തന്നെ തിന്നാൻ തോന്നും. പക്ഷേ ഇതാ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഡബിളാവും. കുറച്ച് മല്ലിച്ചപ്പ് പൊതിനയിലും ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി നമുക്ക് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വീണ്ടും ഒരു 2 മിനിറ്റും കൂടി നമുക്ക് കാത്തിരുന്നേ പറ്റൂ. ഒന്ന് സെറ്റാവട്ടെ. ആ അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഈ എന്താ അവൻ്റെ ഒരു സ്മെല്ല്, ഓ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ഒന്ന് അത് കഴിക്കാൻ തോന്നുന്നു. ഇപ്പം കഴിക്കാൻ പറ്റില്ല, ഒന്ന് അത് ചൂട് തണിയണം. ചൂടൊന്ന് ആറിയതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടണം. ഒരു അരമണിക്കൂർ കാത്തു നിന്നാൽ മതി. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, എളുപ്പത്തിലുണ്ടാക്കാം, നല്ല സ്പൈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്താൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോവുമായി, മറ്റൊരു വിഭവവുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.